പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ ഒമ്പതാം ക്ലാസ്സിലെ ഫിസിക്സിലെ ഒന്നാമത്തെ പാഠം ദ്രവബലങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ദ്രവബലങ്ങൾ എന്താണ് ദ്രവം എന്ന് പറഞ്ഞാൽ ദ്രവം എന്ന് പറഞ്ഞാൽ വാതകം അല്ലെങ്കിൽ ദ്രാവകം ഇവയെ നമുക്ക് ദ്രവങ്ങൾ എന്ന് പറയാം ഈ വാതകങ്ങളിലും ദ്രാവകങ്ങളിലുമുള്ള ബലങ്ങളെക്കുറിച്ചാണ് ഇന്ന് പഠിക്കാൻ പോകുന്നത് വിവിധ പരീക്ഷണങ്ങളിലൂടെ നമുക്ക് ഈ ബലങ്ങളെക്കുറിച്ച് നമുക്ക് പഠിക്കാൻ സാധിക്കും വളരെ രസകരമായിട്ട് നമുക്ക് പഠിക്കാൻ സാധിക്കും ചിത്രം ശ്രദ്ധിക്കുക രണ്ട് ചിത്രങ്ങളുണ്ട് ഒന്നാമത് കപ്പൽ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്നു രണ്ടാമത്തെ ചിത്രം ബ്ലേഡ് ജലത്തിൻ്റെ മുകളിൽ ജലോപരിതലത്തിൽ പൊങ്ങിക്കിടക്കുന്നു ഇവ രണ്ടും ജലത്തിൻ്റെ മുമ്പിൽ പൊങ്ങിക്കിടക്കാൻ കാരണം ഒന്നായിരിക്കുമോ നമുക്ക് വിവിധ പരീക്ഷണങ്ങളിലൂടെ നമുക്കത് കണ്ടെത്താൻ സാധിക്കും നമുക്കൊരു പരീക്ഷണം ചെയ്ത് നോക്കാം ആദ്യം എന്ത് ചെയ്യണം ബക്കറ്റിൽ വെള്ളം എടുക്കണം അതിനുശേഷം ഒരു പ്ലാസ്റ്റിക് കുപ്പിയോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ബോളോ അല്ലെങ്കിൽ ബലൂണോ വെള്ളത്തിനടിയിലേക്ക് താഴ്ത്തി നോക്കുക താഴ്ത്തുമ്പോൾ ദ്രാവക മുകളിലേക്കൊരു ബലം പ്രയോഗിക്കുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടാറില്ലേ താഴ്ത്തിയിട്ട് നമുക്ക് കൈവിട്ട് നോക്കാം ആ കുപ്പി അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ബോൾ മുകളിലേക്ക് വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ ദ്രാവകമുകളിലേക്കൊരു ബലം പ്രയോഗിക്കുന്നില്ലേ നമുക്കിനി മറ്റൊരു കൂടി ചെയ്ത് നോക്കാം വെള്ളത്തിനടിയിൽ നിന്നും ഒരു വസ്തു ജലത്തിന് മുകളിലേക്ക് ഉയർത്തുമ്പോൾ ഭാരം കുറഞ്ഞതായി അനുഭവപ്പെടാറില്ലേ കിണറ്റിൽ നിന്നും വെള്ളം മുക്കുമ്പോൾ വെള്ളം കോരുമ്പോൾ ബക്കറ്റ് ജലത്തിന്റെ അടിയിൽ നിന്നും ജലത്തിന്റെ മുകളിലേക്ക് പൊങ്ങുമ്പോൾ ഭാരം കുറവ് അനുഭവപ്പെടാറില്ലേ ഉണ്ടല്ലേ അപ്പോൾ അതിൽ നിന്നൊക്കെ നമുക്ക് എന്ത് മനസ്സിലാക്കാം ഒരു ദ്രാവകം അതിൽ വെച്ചിരിക്കുന്ന വസ്തുവിൽ മുകളിലേക്ക് ഒരു ബലം പ്രയോഗിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കില്ലേ ഈ ബലത്തെ നമുക്ക് പ്ലവക്ഷമ എന്ന് പറയാം ദ്രാവകങ്ങളിൽ മാത്രമല്ല വാതകങ്ങളിലും ഈ ബലം പ്രയോഗിക്കുന്നുണ്ട് ഹൈഡ്രജൻ ബലൂണൊക്കെ വായുവിൽ മുകളിലേക്ക് വായുവിൽ നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കില്ലേ മുകളിലേക്ക് വാതകം ബലം പ്രയോഗിക്കുന്നതുകൊണ്ടാണത് ഇനി ദ്രവത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു വസ്തുവിൽ അനുഭവപ്പെടുന്ന രണ്ട് ബലങ്ങളാണ് ഒന്ന് വസ്തുവിന്മേൽ താഴേക്ക് അനുഭവപ്പെടുന്ന ഭാരം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ് ഘർഷണ ബലം അല്ലെ ഭൂമി ഏതൊരു വസ്തുവിനെയും അതിൻ്റെ കേന്ദ്രത്തിലേക്ക് ആകർഷിക്കുന്ന ബലമാണ് ഘർഷണ ബലം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചതാണ് അപ്പോൾ ഏതൊരു വസ്തു അതിന് താഴേക്ക് അനുഭവപ്പെടുന്ന ഭാരം അതാണൊന്ന് രണ്ടാമത്തത് വസ്തുവിന്മേൽ മുകളിലേക്ക് അനുഭവപ്പെടുന്ന പ്ലവക്ഷമ ബലം അപ്പൊ എന്താണ് പ്ലവക്ഷ ബലം എന്ന് പറഞ്ഞാൽ ഒരു വസ്തു ദ്രവത്തിൽ ഭാഗികമായോ പൂർണ്ണമായോ മുങ്ങിയിരിക്കുമ്പോൾ ആ ദ്രവം വസ്തുവിൽ മുകളിലേക്ക് ഒരു ബലം പ്രയോഗിക്കുന്നു ഈ ബലമാണ് പ്ലവക്ഷമ ബലമെന്ന് പറയുന്നത് ഒരു വസ്തു ദ്രവത്തിൽ ഭാഗികമായോ പൂർണ്ണമായോ മുങ്ങിയിരിക്കുമ്പോൾ ആ ദ്രവം വസ്തുവിൽ മുകളിലേക്കൊരു ബലം പ്രയോഗിക്കുന്നു ഈ ബലമാണ് പ്ലവക്ഷമ ബലം അപ്പോൾ നമ്മുടെ നിത്യജീവിതത്തിൽ ദ്രവ ദ്രാവകങ്ങളിലും വാദങ്ങൾ ഒരുപാട് പ്ലവക്ഷ ബലം അനുഭവപ്പെടുന്ന ഒരുപാട് സന്ദർഭങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും ഒരു സന്ദർഭത്തിൽ കൊടുത്തിട്ടുണ്ട് ഒരു അഞ്ച് സന്ദർഭങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യാം പട്ടികപ്പെടുത്തി നോട്ട് ബുക്കിൽ കുറിച്ചു വയ്ക്കാം ഇനി എങ്ങനെയാണ് പ്ലവക്ഷബലം അളക്കുക വളരെ രസകരമായിട്ട് നമുക്ക് ഇതിനെ അളക്കാൻ സാധിക്കും നിങ്ങൾ സ്പ്രിംഗ് ബാലൻസ് കണ്ടിട്ടില്ലേ സ്പ്രിംഗ് ബാലൻസിൽ നമുക്ക് എന്ത് ചെയ്യാം പ്ലവക്ഷബലം അളക്കാൻ സാധിക്കും എങ്ങനെയാണത് ഒരു വസ്തു സ്പ്രിംഗ് ബാലൻസിൽ തൂക്കി നോക്കുക എന്നിട്ട് വായുവിലതിൻ്റെ ഭാരം നോക്കുക ജലത്തിൽ മുക്കിയിട്ട് അതിൻ്റെ ഭാരം ജലത്തിൽ അതിൻ്റെ ഭാരം നോക്കുക എന്നിട്ട് ഭാരക്കുറവ് കണ്ടാൽ അതിൻ്റെ പ്രവക്ഷ ബലം നമുക്ക് കാണാൻ സാധിക്കും ഇപ്പം ഞാൻ ഉദാഹരണം പറയാം ഒരു കല്ല് നമ്മളിപ്പോൾ സ്പ്രിം ബാലൻസ് തൂക്കി നോക്കിയപ്പോൾ അതിൻ്റെ വായു അതിൻ്റെ വായുവിലെ ഭാരം ഒരു ന്യൂട്ടൺ ആണെങ്കിൽ എന്താ ന്യൂട്ടണ് ഭാരത്തിൻ്റെ യൂണിറ്റ് ആണല്ലേ ബലത്തിൻ്റെ യൂണിറ്റാണെന്ത് ന്യൂട്ടൺ ഫോഴ്സിൻ്റെ യൂണിറ്റാണെന്ത് ന്യൂട്ടൺ എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ് എട്ടാം ക്ലാസ്സിലൊക്കെ പഠിച്ചതാണ് അപ്പോൾ വായുവിലെ ഭാരം കല്ലിൻ്റെ വൺ ന്യൂട്ടൺ ആണെങ്കിൽ ജലത്തിൽ ജലത്തിലതിൻ്റെ ഭാരം ഏകദേശം സീറോ പോയിൻ്റ് സെവൻ ഫൈവ് ന്യൂട്ടൺ ആയിരിക്കും ഏകദേശം ഞാനൊരു ഉദാഹരണം പറഞ്ഞതാണ് ഉണ്ടോ സീറോ പോയിൻ്റ് സെവൻ ഫൈവ് ന്യൂട്ടൺ ആണെന്ന് ഇരിക്കട്ടെ എന്നാലതിൻ്റെ ഭാരക്കുറവ് എത്രയായിരിക്കും വൺ ന്യൂട്ടൺ മൈനസ് സീറോ പോയിൻ്റ് സെവൻ ഫൈവ് ന്യൂട്ടൺ അപ്പോൾ സമം എന്ത് കിട്ടും സീറോ പോയിൻ്റ് സെവൻ ഫൈവ് ന്യൂട്ടൺ കിട്ടും അല്ലേ അതാണ് അതിൻ്റെ ഭാരക്കുറവ് അഥവാ എന്ന് പറയുന്നത് മനസ്സിലായല്ലോ വായുവിലെ പ്ലവക്ഷമലം കാണണമെങ്കിൽ വായുവിലതിൻ്റെ ഭാരവും ജ ജലത്തിലെ ഭാരവും തമ്മിൽ കുറച്ചാൽ അതിൻ്റെ ഭാരക്കുറവ് കിട്ടും അതാണ് അതാണതിൻ്റെ പ്ലവക്ഷമ എന്ന് പറയുന്നത് വായുവിലെ ഭാരത്തിൽ നിന്നും ജലത്തിലെ ഭാരം കുറച്ചാൽ ക്ഷലം നമുക്ക് കാണാൻ സാധിക്കും അഥവാ ഒരു വസ്തു ദ്രവത്തിലായിരിക്കുമ്പോൾ അനുഭവപ്പെടുന്ന പ്ലവക്ഷമലം കണക്കാക്കാൻ വസ്തുവിന് ആ ദ്രവത്തിലുണ്ടായ ഭാരക്കുറവ് കണ്ടെത്തിയാൽ മതി അതാണ് അതിൻ്റെ പ്ലവക്ഷമബലെന്ന് പറയുന്നത് അപ്പൊ എത്രയുള്ള ക്ലാസ് എടുക്കണത് അപ്പൊ ഒന്ന് എന്താ പഠിച്ചത് പ്ലവക്ഷമബലത്തെ കുറിച്ചാണ് അല്ലേ അപ്പൊ പ്ലവക്ഷബലം എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു വസ്തു ദ്രവത്തിൽ ഭാഗികമായോ പൂർണ്ണമായോ മുങ്ങിയിരിക്കുമ്പോൾ ആ ദ്രവം വസ്തുവിനും മുകളിലേക്കൊരു ബലം പ്രയോഗിക്കുന്നു ഈ ബലമാണ് പ്ലവക്ഷമ ബലം എന്ന് പറയുന്നത് പിന്നെ പ്ലവക്ഷമ ബലം എങ്ങനെ അളക്കാമെന്ന് പഠിച്ചു സ്പ്രിംഗ് ബാലൻസ് എടുത്തിട്ട് വായുവിലെ ഭാരവും അതിൻ്റെ ഒരു വസ്തു അതിൽ തൂക്കി തൂക്കിയിട്ട് അതിൻ്റെ വായുവിലെ ഭാരവും ജലത്തിലെ ഭാരവും കണ്ടെത്തിയിട്ട് അതിൽ ഭാരക്കുറവ് കാണാം എന്തായാലും വെള്ളത്തിൽ ഭാരം കുറവായിരിക്കും അല്ലേ വായുവിലെ ഭാരത്തേക്കാളും ജലത്തിൽ അതിൻ്റെ ഭാരം കുറവായിരിക്കും അപ്പോൾ അതിന് വായുവിലെ ഭാരത്തിൽ നിന്നും ജലത്തിലെ ഭാരം കുറച്ചാൽ നമുക്ക് ഭാരക്കുറവ് അഥവാ പ്ലവക്ഷമ ഫലം നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ നമ്മൾ ഫസ്റ്റ് പറഞ്ഞ ഉദാഹരണത്ത് ഉദാഹരണം മനസ്സിലായില്ലേ കപ്പലും അതുപോലെ തന്നെ ബ്ലേഡൊക്കെ ജലത്തിൻ്റെ മുകളിൽ പൊങ്ങിക്കിടക്കാനുള്ള കാരണം ഒന്നല്ലേ പ്ലവക്ഷമ ഫലം എന്ന് പറയാം അല്ലേ ഇതിനൊക്കെ പൊങ്ങിക്കിടക്കാനുള്ള കാരണം എന്താണ് പ്രവക്ഷം ഫലമാണെന്ന് നമുക്ക് പറയാൻ സാധിക്കും ഓക്കെ താങ്ക്